ആകാശവാണി കോഴിക്കോട് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഹബീബ് റഹ്മാൻ. ഇന്ന് ആരംഭിക്കുന്ന 15-ാമത് G20 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. സൌദി അറേബ്യയുടെ അധ്യക്ഷതയിലാണ് രണ്ടു ദിവസത്തെ ഉച്ചകോടി ചേരുന്നത്. 21-ാം നൂറ്റാണ്ടിൽ എല്ലാവരുടെയും അവസരങ്ങൾ തിരിച്ചറിയുക എന്നതാണ് വിർച്വലായി ചേരുന്ന ഉച്ചകോടിയുടെ പ്രമേയം. ഈ വർഷം 2-ാം തവണയാണ് G20 നേതാക്കൾ യോഗം ചേരുന്നത്. കോവിഡ് മഹാമാരിയിൽ നിന്ന് സ്ഥായിയായ മോചനം എന്നതായിരിക്കും ഉച്ചകോടിയുടെ പ്രധാന ചർച്ചാ വിഷയം. മഹാമാരിക്കെതിരായ തയ്യാറെടുപ്പുകളും തൊഴിൽ പുനഃസ്ഥാപിക്കുന്നതിന് മാർഗങ്ങളും ഉച്ചകോടിയിൽ നേതാക്കൾ ചർച്ച ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിലെ പണ്ഡിറ്റ് ദീൻദയാൽ പെട്രോളിയം സർവകലാശാലയുടെ 8-ാം ബിരുദദാന സമ്മേളനത്തെ അല്പസമയത്തിനകം അഭിസംബോധന ചെയ്യും. 2,600 വിദ്യാർത്ഥികൾ ബിരുദധാരികളാകും. ഊർജ്ജ ജല മേഖലകളിലെ രണ്ട് പദ്ധതികൾക്ക് ചടങ്ങിൽ പ്രധാനമന്ത്രി തറക്കല്ലിടും. സർവകലാശാലയിൽ പൂർത്തീകരിച്ച വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. രാജ്യത്ത് കോവിഡ് വാക്സിൻ വിതരണവുമായി ബന്ധപ്പെട്ട നയവും മുന്നോട്ടുള്ള വഴിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിളിച്ച യോഗം അവലോകനം ചെയ്തു. വാക്സിൻ നിർമ്മാണത്തിന്റെ പുരോഗതി, റെഗുലേറ്ററി അംഗീകാരം, സംഭരണം തുടങ്ങിയ പ്രധാന വിഷയങ്ങൾ യോഗം ചർച്ച ചെയ്തു. വാക്സിൻ നൽകേണ്ട മുൻഗണനാ വിഭാഗങ്ങൾ, ആരോഗ്യ പ്രവർത്തകർക്ക് വാക്സിൻ നൽകുന്നത്, ശീതീകരണ സംവിധാനങ്ങൾ വർദ്ധിപ്പിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളും പ്രധാനമന്ത്രി യോഗത്തിൽ അവലോകനം ചെയ്തു. കോവിഡ് ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന റെംഡെസിവിർ മരുന്ന് ഔദ്യോഗിക മരുന്നുകളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതായി ലോകാരോഗ്യ സംഘടന മുഖ്യ ശാസ്ത്രജ്ഞ ഡോക്ടർ സൌമ്യ സ്വാമിനാഥൻ അറിയിച്ചു. ആശുപത്രികളിൽ കോവിഡ് രോഗികളുടെ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന ഈ മരുന്ന് ഫലപ്രദമല്ലെന്ന ശുപാർശകളെ തുടർന്നാണ് നടപടി. രാജ്യത്ത് കോവിഡ് രോഗമുക്തർ 85 ലക്ഷത്തിലേക്ക്. ഇന്നലെ 49,715 പേർ രോഗമുക്തരായതോടെ ആകെ രോഗമുക്തർ 84,78,124 ആയി. രോഗമുക്തി നിരക്ക് 93.67%. 439,747 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. ഇന്നലെ 566 പേരാണ് രാജ്യത്ത് കോവിഡ് ബാധിച്ച് മരിച്ചത്. ഇതോടെ ആകെ മരണസംഖ്യ 132,726. 24 മണിക്കൂറിൽ 46,232 പേർക്ക് പുതുതായി രോഗം സ്ഥിരീകരിച്ചു. ആകെ രോഗബാധിതർ 90,50,597. രാജ്യത്ത് കോവിഡ് പരിശോധന 13 കോടി പിന്നിട്ടു. ഇന്നലെ 10,66,022 സാമ്പിളുകൾ പരിശോധിച്ചതായി ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൌൺസിൽ ന്യൂഡൽഹിയിൽ അറിയിച്ചു. ആകെ പരിശോധന 13,06,57,808. മഹാരാഷ്ട്രയിൽ ഇന്നലെ 5,640 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം 17,68,695. 155 മരണം കൂടി സ്ഥിരീകരിച്ചതോടെ മഹാരാഷ്ട്രയിലെ കോവിഡ് മരണസംഖ്യ 46,511. 6,945 പേർ രോഗമുക്തരായി. ആകെ രോഗമുക്തർ 16,42,916. 78,222 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. തമിഴ്നാട്ടിൽ ഇന്നലെയും പുതിയ കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ കുറവ് രേഖപ്പെടുത്തി. ഇന്നലെ 1,688 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 13,404 കുറഞ്ഞു. ചെന്നൈയിൽ നടക്കുന്ന കോവിഡ് വാക്സിൻ പരീക്ഷണങ്ങളുടെ ക്ലിനിക്കൽ ട്രയൽ പൂർത്തീകരിച്ചാൽ വിതരണത്തിന് സമഗ്രമായ ക്രമീകരണം നടത്തുമെന്ന് തമിഴ്നാട് ആരോഗ്യവകുപ്പ് പറഞ്ഞു. ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൌൺസിലിന്റെ അനുമതിയോടെ കോവിഷീൽഡ്, കോവാക്സിൻ എന്നീ പ്രതിരോധ വാക്സിനുകളുടെ പരീക്ഷണങ്ങളാണ് ചെന്നൈയിൽ പുരോഗമിക്കുന്നത്. രാജ്യത്ത് കോവിഡ് പ്രതിരോധത്തിനായി വികസിപ്പിച്ച ആരോഗ്യ സേതു ആപ്ലിക്കേഷന്റെ അടിസ്ഥാന പ്രവർത്തന കോഡ് കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയം സ്വതന്ത്ര സോഫ്റ്റ്വെയർ രംഗത്ത് പുറത്തിറക്കി. രാജ്യത്തിന്റെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ആരോഗ്യ സേതു നിർണായക പങ്കുവഹിച്ചെന്നും സാങ്കേതിക രംഗത്തെ സുതാര്യത ഉറപ്പാക്കാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്നും മന്ത്രാലയം ന്യൂഡൽഹിയിൽ വ്യക്തമാക്കി. 16,43,00,000 പേരാണ് രാജ്യത്ത് ആരോഗ്യ സേതു ആപ്ലിക്കേഷൻ ഡൌൺലോഡ് ചെയ്തത്. ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 5,80,00,000ലേക്ക്. 5,79,85,684 പേർക്കാണ് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചത്. 4,01,05,102 പേർ രോഗമുക്തരായി. 13,77,584 പേരാണ് മരിച്ചത്. സംസ്ഥാനത്ത് ഇന്നലെയും കോവിഡ് രോഗികളെക്കാൾ കൂടുതൽ രോഗമുക്തർ. 60,365 സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ 6,028 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 9.98%. 6,398 പേർ രോഗമുക്തരായി. 67,831 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. 481,718 പേർ ഇതുവരെ രോഗമുക്തരായി. 28 മരണം കൂടി സ്ഥിരീകരിച്ചതോടെ ആകെ മരണം 1,997. മലപ്പുറത്ത് ഇന്നലെ രോഗികളുടെ എണ്ണം 1,000 കവിഞ്ഞപ്പോൾ മറ്റ് ജില്ലകളിൽ 700 താഴെയാണ് രോഗികൾ. ബത്തേരി നഗരസഭയിലെ മത്സ്യമാർക്കറ്റുകളിൽ നേരിട്ട് നടത്തുന്ന മത്സ്യവിൽപ്പന ഇന്ന് വൈകിട്ട് 5 മുതൽ ഒരാഴ്ചത്തേക്ക് നിർത്തിവെക്കാൻ വയനാട് ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. ജീവനക്കാർ കോവിഡ് പ്രോട്ടോകോൾ പാലിക്കാത്തതിനെ തുടർന്നാണ് നടപടി. കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പ്രവേശനത്തിന് ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ചു. DTPC യുടെ വെബ്സൈറ്റിലൂടെയാണ് ബുക്കിംഗ്.
വയനാട്ടിലെ കുറുമ്പലക്കോട്ട, അമ്പുകുത്തിമല എന്നിവിടങ്ങളിലേക്ക് വിനോദസഞ്ചാരികളുടെ പ്രവേശനം നാളെ മുതൽ നിരോധിച്ച് ജില്ലാ കലക്ടർ ഡോക്ടർ അദീല അബ്ദുള്ള ഉത്തരവിട്ടു. ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ നിയന്ത്രണങ്ങളോടെ തുറന്നെങ്കിലും ഇവിടങ്ങളിലേക്ക് വരുന്ന സഞ്ചാരികൾ കോവിഡ് പ്രോട്ടോകോൾ പാലിക്കാത്തതിനെ തുടർന്നാണ് നടപടി. കോഴിക്കോട് കാപ്പാട് വാസ്കോഡ് ഗാമ ബീച്ചിൽ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ വിനോദസഞ്ചാരികൾക്ക് പ്രവേശനം നിരോധിച്ചതായി കോഴിക്കോട് ജില്ലാ കലക്ടർ അറിയിച്ചു. കോവിഡ് വാക്സിൻ വിതരണവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലയിലെ സ്വകാര്യ ആശുപത്രികളിലെയും ലബോറട്ടറികളിലെയും സ്കാനിംഗ് സെന്ററുകളിലെയും ആരോഗ്യ പ്രവർത്തകരുടെ വിവരശേഖരണത്തിന് നടപടി ആരംഭിച്ചു. ഫോർമാറ്റ് ലഭ്യമാവാത്ത സ്ഥാപന മേധാവികൾ ഉടൻ ബന്ധപ്പെടണമെന്ന് ദേശീയ ആരോഗ്യ ദൌത്യം ജില്ലാ പ്രോഗ്രാം മാനേജർ അറിയിച്ചു. ബാർകോഴ് കേസിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് മുഖ്യമന്ത്രി അനുമതി നൽകിയതായി റിപ്പോർട്ട്. രമേശ് ചെന്നിത്തലയ്ക്കും കോടതി നൽകിയെന്ന ബിജു രമേശിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം. ബി എസ് ശിവകുമാർ, കെ ബാബു എന്നിവർക്കെതിരെയും അന്വേഷണം നടത്തും. സംസ്ഥാനത്തെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് സമർപ്പിച്ച നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായപ്പോൾ 3130 പത്രികകൾ നിരസിച്ചു. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ ഇന്നലെ രാത്രി 9 വരെ ലഭ്യമായ കണക്കനുസരിച്ച് ഗ്രാമപഞ്ചായത്തുകളിൽ 2215 പത്രികകളാണ് നിരസിച്ചത്. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 305, ജില്ലാ പഞ്ചായത്തുകളിൽ 133, മുനിസിപ്പാലിറ്റികളിൽ 477 പത്രികകൾ നിരസിച്ചു. 6 കോർപ്പറേഷനുകളിലായി 121 പത്രികകളാണ് നിരസിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾക്ക് ചിഹ്നം ശുപാർശ ചെയ്യുന്നതിന് ചുമതലപ്പെടുത്തിയ പാർട്ടി ഭാരവാഹികളുടെ കത്ത് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്ന ദിവസമായ മറ്റന്നാൾ വൈകിട്ട് 3 മുൻപ് സമർപ്പിച്ചാൽ മതിയെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വി ഭാസ്കരൻ അറിയിച്ചു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കലക്ടറേറ്റിലെ ഇലക്ഷൻ വിഭാഗം ഓഫീസുകൾ, ഭരണാധികാരികളുടെ ഓഫീസുകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവ അവധി ദിവസങ്ങളിലും പ്രവർത്തിക്കണമെന്ന് കമ്മീഷൻ ഉത്തരവുണ്ട്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചു വേണം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വാഹനങ്ങൾ ഉപയോഗിക്കാനെന്നും കമ്മീഷൻ അറിയിച്ചു. സ്ഥാനാർത്ഥികൾ ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് പോലീസിന്റെ അനുമതിയോടാകണമെന്നും വാഹനങ്ങളുടെ ചെലവ് സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് ചെലവിന്റെ പരിധിയിൽ വരുമെന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി പൊതുയോഗം, ജാഥ എന്നിവ സംഘടിപ്പിക്കുന്നതിനും ഉച്ചഭാഷണി ഉപയോഗത്തിനും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിന്ന് മുൻകൂർ അനുമതി വാങ്ങണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു. ഒരേ വാർഡിലോ നിയോജക മണ്ഡലത്തിലോ സമാന പേരിൽ ഒന്നിലധികം പേർ മത്സരിക്കുന്ന സാഹചര്യത്തിൽ സ്ഥാനാർത്ഥിയെ തിരിച്ചറിയുന്നതിന് പേരിനൊപ്പം കൂട്ടിച്ചേർക്കലുകൾ നടത്താൻ തിങ്കളാഴ്ചക്കകം വരണാധികാരിക്ക് അപേക്ഷ നൽകണമെന്നും കമ്മീഷൻ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ കൊട്ടിക്കലാശം ഒഴിവാക്കണമെന്ന് തിരുവനന്തപുരം ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ കലക്ടർ ഡോക്ടർ നവജ്യോത് ഖോസ പറഞ്ഞു. ആൾക്കൂട്ടം, ജാഥ എന്നിവയും പ്രചാരണ പ്രവർത്തനങ്ങളിൽ നിന്ന് ഒഴിവാക്കണം. കോവിഡ് പ്രതിരോധവും പ്രചാരണമാക്കണമെന്നും കലക്ടർ നിർദ്ദേശിച്ചു. തൃശൂർ ജില്ലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ കോവിഡ് നിയന്ത്രണങ്ങൾ കർശനമായി പാലിച്ച് നടത്തുന്നതിൽ രാഷ്ട്രീയ പാർട്ടികൾ സഹകരിക്കണമെന്ന് ജില്ലാ കലക്ടർ എസ് ഷാനവാസ് പറഞ്ഞു. മാതൃകാ പെരുമാറ്റച്ചട്ടം നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് കലക്ടറേറ്റിൽ ചേർന്ന രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കലക്ടർ. വീടുകൾ കയറി നടത്തുന്ന പ്രചാരണം, പൊതുയോഗം എന്നിവയിൽ കോവിഡ് പ്രോട്ടോകോളും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിൽ നിയന്ത്രണങ്ങളും കർശനമായി പാലിക്കണമെന്നും കലക്ടർ പറഞ്ഞു. പുതിയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട രാജ്യത്തെ സ്കൂൾ അധ്യാപകരുടെ പ്രവർത്തനങ്ങൾക്ക് ഉന്നത് ഭാരത് അഭിയാൻ പദ്ധതി പ്രചോദനമാകണമെന്ന് കേന്ദ്രമന്ത്രി രമേശ് പൊഖ്രിയാൽ നിഷാങ്ക് പറഞ്ഞു. പദ്ധതി പുരോഗതി വിലയിരുത്താൻ വീഡിയോ കോൺഫറൻസിൽ ചേർന്ന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. ആഗോള ഭാവിയിലേക്ക് ചുരുങ്ങിയ ചെലവിൽ ഫലപ്രദവും നൂതനവുമായ ആരോഗ്യ സംവിധാനങ്ങൾ ഉറപ്പുവരുത്തുന്നതിൽ രാജ്യം സുപ്രധാന പങ്കുവഹിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ഇന്ത്യൻ ഇൻഡസ്ട്രി കോർപ്പറേഷൻ സംഘടിപ്പിച്ച ഏഷ്യ ആരോഗ്യ ഉച്ചകോടി അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. ഇന്ന് ലോക മത്സ്യത്തൊഴിലാളി ദിനം. മത്സ്യത്തൊഴിലാളികളോടും മത്സ്യത്തൊഴിലാളി സമൂഹത്തോടും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിനാണ് നവംബർ 21 മത്സ്യത്തൊഴിലാളി ദിനമായി ആചരിക്കുന്നത്. തിരുച്ചിറപ്പള്ളി നാഗർകോവിൽ തിരുച്ചിറപ്പള്ളി പ്രതിദിന പ്രത്യേക ട്രെയിൻ ഈ മാസം 30 മുതൽ തിരുവനന്തപുരം വരെ നീട്ടി. നാഗർകോവിൽ ജംഗ്ഷന് പകരം നാഗർകോവിൽ ടൌണിലായിരിക്കും ട്രെയിൻ നിർത്തുക. ഡിസംബർ 26-27 തീയതികളിൽ പുറപ്പെടുന്ന തിരുവനന്തപുരം ന്യൂഡൽഹി തിരുവനന്തപുരം കേരള എക്സ്പ്രസ്, എറണാകുളം നിസാമുദ്ദീൻ എറണാകുളം മംഗള എക്സ്പ്രസ് എന്നീ ട്രെയിനുകൾ ആഗ്ര കന്റോൺമെന്റ് മിതാവലി ഗാസിയാബാദ് ജംഗ്ഷൻ വഴി തിരിച്ചുവിടും. ഈ ട്രെയിനുകൾ ഡിസംബർ 28-29 തീയതികളിൽ തിരിച്ചുവരുന്നതും ഇതേ റൂട്ടിലാകും. തിരുവനന്തപുരം ന്യൂഡൽഹി തിരുവനന്തപുരം രാജധാനി എക്സ്പ്രസ് ഡിസംബർ 26-27 തീയതികളിൽ ഡൽഹിയിലേക്കും 28-29 തീയതികളിൽ തിരിച്ചും ജയ്പൂർ ആൽവർ ജംഗ്ഷൻ റിവാരി വഴിയാണ് സർവീസ് നടത്തുക. ശബരിമലയിൽ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം ആരംഭിച്ച ശേഷം ഇന്ന് ആദ്യമായി 2000 പേരെ പ്രവേശിക്കും. ഇന്നലെ വരെ 1000 പേരെയാണ് പ്രവേശിപ്പിച്ചത്. ശനി ഞായർ ദിവസങ്ങളിൽ മാത്രമാണ് 2000 പേർക്ക് പ്രവേശനത്തിന് അനുമതി. ഈ ആഴ്ചയിലെ സ്ഥിതി വിലയിരുത്തിയ ശേഷം തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ തിങ്കളാഴ്ച ചേരുന്ന ഉന്നതതല യോഗം തീരുമാനമെടുക്കും. സ്വർണവില വർദ്ധിച്ചു. പവന് 160 രൂപ കൂടി 37,680 രൂപയായി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. ഞങ്ങളുടെ വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് @AIRNews_കാലിക്കറ്റ് എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. വിശദമായ പ്രാദേശിക വാർത്തകൾ ഇനി 12:30 തിരുവനന്തപുരം നിലയത്തിൽ നിന്ന്.